തുടർച്ചയായ രണ്ടാം ദിവസവും നാല്പതിനായിരം കടന്ന ആശങ്ക തുടരുകയാണ് സംസ്ഥാനത്തിൻ്റെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ ഇന്ന് നാല്പത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് ഒരുപക്ഷേ ഇതുവരെയുള്ള കണക്കുകളിൽ പ്രതിദിന കണക്കുകളിൽ ഏറ്റവും ഉയർന്ന കണക്കായിട്ടാണ് രേഖപ്പെടുത്തുന്നത് അതുപോലെ സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് അറുപത്തിമൂന്ന് മരണങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതീവ ഗുരുതര സ്ഥിതിവിശേഷത്തിലേക്കാണ് സംസ്ഥാനം കടന്നു ചെല്ലുന്നത് എന്ന് തന്നെയാണ് ഒരുപക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ടാകണം ഇന്ന് സംസ്ഥാന സർക്കാർ രാവിലെ തന്നെ മറ്റന്നാമുതൽ ഉള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപനം നടത്തിയതും കാര്യം ലോക്ക്ഡൗണിലൂടെ ആളുകളെ നിയന്ത്രിച്ച് വീട്ടിലിരുത്തുകയല്ലാതെ രോഗവ്യാപനം തടയാൻ മറ്റൊരു മാർഗം ഇല്ല എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ മിനി ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരുന്നു പലയിടത്തും നിയന്ത്രണങ്ങൾ കർക്കശമാക്കിയിരുന്നു ഇതുകൊണ്ടൊന്നും പക്ഷേ നമ്മുടെ പൊതുജനങ്ങളെ വീട്ടിനുള്ളിലിരുത്താൻ സർക്കാരിനായില്ല നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കായില്ല ഫലമായി കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ഇന്നലത്തെയും ഇന്നത്തെയും കണക്കുകൾ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കുകൾ തന്നെയാണ് കാര്യം നാൽപ്പതിനായിരം കടന്നു പോയിരിക്കുന്നു നാൽപ്പത്തി രണ്ടായിരം കടന്ന ആശങ്കയാണ് ഇന്ന് നിലവിലുള്ളത് ഇതിൽ തന്നെ എറണാകുളം മലപ്പുറം ജില്ലകളാണ് ഏറ്റവും അതിരൂക്ഷമായി കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലാണ് അതിരൂക്ഷ വ്യാപനമായി നടന്നിരിക്കുന്നത് ഇന്നും എറണാകുളം ജില്ലയിൽ ആറായിരത്തി അഞ്ഞൂറ്റി ആറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് അയ്യായിരത്തി മലപ്പുറം നാലായിരത്തി തിരുവനന്തപുരം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് തൃശൂർ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ആലപ്പുഴ മൂവായിരത്തി നാൽപ്പത് പാലക്കാട് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കോട്ടയം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കൊല്ലം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കണ്ണൂർ രണ്ടായിരത്തി നാന്നൂറ്റി പതിനെട്ട് പത്തനംതിട്ട ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കാസർഗോഡ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് വയനാട് ആയിരത്തി അൻപത്തി ആറ് ഇടുക്കി തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഭീതിജനകമായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാനത്തൊട്ടാകെയുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തി ഏഴ് ദശാംശം രണ്ട് എട്ട് ശതമാനമായിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇത് തീവ്ര വ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മൾ എന്ത് ആണോ ഭയപ്പെട്ടത് ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ഇതിനെ ക്രോഡീകരിച്ചു കൊണ്ട് പറയാനാകും ഇതിനിടയിലും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത ഇരുപത്തിയേഴായിരത്തി നൂറ്റി അൻപത്തി പേർ രോഗമുക്തി നേടി എന്നുള്ളതാണ് പക്ഷേ രോഗികളുടെ എണ്ണം പെരുകുന്നതും സംസ്ഥാനത്തുള്ള പ്രതിദിന മരണനിരക്ക് പെരുകുന്നതും വലിയ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ കാര്യം അതി തീവ്രമാണെന്ന് തന്നെ പറയേണ്ടി വരും അതിഗുരുതരമായ ഒരവസ്ഥ തന്നെയാണെന്ന് പറയേണ്ടി വരും കാര്യം ഈ മൂന്ന് സ്ഥലങ്ങളിലും മുപ്പത് ശതമാനത്തിന് മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാട്ടിത്തരുന്നത് എന്തായാലും ഈ വരുന്ന ശനിയാഴ്ച മുതൽ മെയ് ഒൻപതാം തീയതി മുതൽ മെയ് പതിനാറ് ഞായറാഴ്ച വരെ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് കടുത്ത സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് തന്നെയാണ് കേരളം പോകുന്നത് ഇതിൻ്റെ കൂടുതൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങേണ്ടതുണ്ട് കാര്യം ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഇളവുകൾ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാനാകൂ എന്തിനൊക്കെയാണ് ഇളവുകൾ ലഭിക്കുക എന്നുള്ള കാര്യം എന്തായാലും സംസ്ഥാനം ഇപ്പോൾ കടന്നു പോകുന്നത് അതിഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്ന് വീണ്ടും ആവർത്തിച്ചുറപ്പിച്ച് പറയേണ്ടി വരും ഇതിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ചെയ്യാനുള്ള കാര്യം നമ്മൾക്ക് തന്നെയാണ് ഓരോരുത്തരും തന്നെയാണ് ഇതിൽ കോവിഡ് മുന്നണി പോരാളികളാകേണ്ടത് കാര്യം വ്യക്തിശുചിത്വം പാലിച്ചും സാമൂഹിക അകലം പാലിച്ചും ഈ പറയുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും കൃത്യമായി സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എന്നിവ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് മാത്രമാകണം ഇനിയുള്ള മുന്നോട്ടുള്ള ദിനങ്ങൾ കടന്നു പോകുന്നത് കാര്യം വരാനിരിക്കുന്ന ഒരാഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും ഒക്കെ അതിജീവിച്ച സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടവും നമുക്ക് കടന്നു കയറിയേ മതിയാവൂ അതിന് ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് ഈ പറയുന്ന കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് വേണം ഇനിയുള്ള ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കോവിഡ് രണ്ടാം തരംഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ എങ്ങും കേൾക്കുന്നത് എന്നാൽ കോവിഡ് മൂന്നാം തരംഗത്തെക്കുറിച്ച് ഇപ്പോൾ വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കോവിഡ് മൂന്നാം തരംഗത്തിൽ പ്രതിരോധ ശേഷി കൂടിയ ആൾക്കാരെ പോലും വീഴ്ത്തുന്ന രീതിയിൽ പ്രത്യേകിച്ചും കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട് ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എങ്കിലും ഇന്നും സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് മൂന്നാം ഘട്ടത്തിൽ അതിനെ എങ്ങനെ നേരിടാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതെന്ന് വിശദമാക്കുന്നത് സുപ്രീം കോടതി ഇന്ന് പറയുകയുണ്ടായി എന്തായാലും ഈ വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലേക്കാണ് കേരളം എത്തിച്ചേരുന്നത് എന്ന് തന്നെയാണ് ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ ദക്ഷിണേന്ത്യൻ വടക്കേ ഇന്ത്യയിൽ മാത്രം കണ്ട ചില ഭീതിജനകമായ കാഴ്ചകൾ അത് ശ്മശാനങ്ങളിലെ കാത്തുനിൽപ്പ് പോലും ഇപ്പോൾ കേരളത്തിലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ മുതൽ ഇന്നലെ തത്വമൈ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തതാണ് കാര്യം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശ്മശാനങ്ങളിൽ ഇപ്പോൾ ക്യൂ നിന്ന് മാത്രമാണ് ശവസംസ്കാരം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അത്രമാത്രം മരണങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും ഇവിടെ ഉണ്ടാകുന്നത് എന്നതു തന്നെയാണ് ഈ ഒരു സംഭവങ്ങളുടെ ഏറ്റവും ഭീതിജനകമായ ദൃശ്യം നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ ഘട്ടവും നമുക്ക് കടന്നു കയറിയേ മ മതിയാകൂ അതിന് ഒരുമിച്ച് നമുക്ക് പോരാടാം ഈ ഒരു കോവിഡ് പോരാട്ടത്തിൽ എല്ലാവരോടും ഒപ്പം ടീം തത്തുമയും അണിചേരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്